ഡി കെ വന്നു. ഡി കെയോ? അന്ന് ഡേവിഡ് ജോൺ കൊട്ടാരത്തിൽ. ഞങ്ങൾ പഴയ സി എം എസ് ബാച്ച് ഡി കെ എന്നാ വിളിക്കുക. ഗസ്റ്റിനുള്ള സ്വീകരണം ഒക്കെ കിട്ടി, പിന്നെ വിചാരിച്ചു ഡി കെ വന്നിട്ട് ഉള്ളിലോട്ട് പോകാന്ന്. എന്താണ് ഈ സംഘടിത ആക്രമണത്തിന്റെ? അഡ്വക്കേറ്റ് നാരായണസ്വാമി, പുള്ളി ഇപ്പൊ സുപ്രീം കോടതിയിലെ പ്രാക്ടീസ് ഒക്കെ വന്നേക്ക് നാട്ടിലൊന്ന് സെറ്റിൽ ചെയ്തിരിക്കാണല്ലോ. സ്വീകരണം പൊന്നാട മംഗളപത്രം. അതെ, അത് തന്നെ. ഞങ്ങളൊന്ന് മുട്ടി നോക്കിയതാ, പക്ഷെ പുള്ളിക്കാരൻ അടുക്കുന്നില്ല. ഈ വക കലാപരിപാടികൾക്കൊന്നും പിടിതരുന്ന ആളല്ല, അറിയാലോ സ്വഭാവം. അതെ, അതുകൊണ്ടല്ലേ ഡി കെ പിടിച്ചത്. ഡി കെ ഒന്ന് ഫോഴ്സ് ചെയ്താൽ സാർ അഗ്രി ചെയ്യും. നിങ്ങൾ തമ്മിലുള്ള ഇരിപ്പ് വശം അതെനിക്കറിയാം. ഞാനൊന്ന് പറഞ്ഞു നോക്കാം. ഹലോ, ഇത് നമ്മുടെ കോട്ടയം ബാറിലെ എണ്ണം പറഞ്ഞ വക്കീലന്മാരാ. അവരെ കൊണ്ട് നമ്മുടെ ബാറിലെടുത്ത് ചൂടാക്കിയ തണുപ്പിക്കുക എന്താന്ന് വെച്ചാൽ ചെയ്യും. അപ്പൊ വക്കീലെ, പി പി റോഡ് ചെല്ലോ, ഞാൻ പുള്ളിക്കാരനെ പോയി നേരിട്ട് മുട്ടിട്ടു. ഹലോ സാർ, പെട്ടെന്ന് പോയി കളയോ, കുറച്ച് പേപ്പേഴ്സ് ഉണ്ടായിരുന്നു സൈൻ ചെയ്യാൻ. തിരുവല്ല പ്രോപ്പർ ആണോ? അല്ലെന്നേ, തറവാട് ഇരിക്കുന്ന തിരുമൂലപുരത്ത്. ഓ, നമ്മുടെ സോമേട്ടന്റെ സ്ഥലം മനസ്സിലായില്ലേ? എം ജി സോമൻ മരിച്ചു, നമ്മുടെ സിനിമ. ഞങ്ങള് ഭയങ്കര ക്ലോസ് ആയിരുന്നു. കമ്പനി കൂടാൻ പുള്ളി കഴിഞ്ഞ സിനിമയിൽ ഒരുത്തനുള്ളൂ. അങ്ങേരുമായുള്ള ഫ്രണ്ട്ഷിപ്പിന്റെ പേരിലാ ഞാൻ പടം കണ്ടുപിടിച്ച്. ഈ പടം പിടിക്കാൻ പോയതിന്റെ പിറകില് വേറെന്തോ കഥയുണ്ടല്ലോ കുഞ്ഞിച്ച. പീരുമേട്ടിലേതോ ഷൂട്ടിംഗ് സ്ഥലത്ത് ജയഭാരതിയെ കാണാൻ അലച്ചു കയറി ചെന്നോ, സെറ്റിലെ പിള്ളേര് കഴുത്തെ പിടിച്ച് തള്ളിയെന്നൊക്കെ. അത് ചുമ്മാ വിവരദോഷികൾ പറഞ്ഞുണ്ടാക്കുന്നല്ലയോ. ഭാരതി വിളിച്ചു നോക്കി. ഇപ്പൊ തന്നെ വിളിച്ചോ കുഞ്ഞച്ചാന്ന് തികച്ചു വിളിക്കത്തില്ല ഭാരതി. ഞങ്ങൾ അത്രയ്ക്ക് വലിയ ഫാമിലി ഫ്രണ്ട്സാ. അത് ഇയാള് തന്നെ അടിച്ചോ. എനിക്ക് ഫുള്ള തിരുമൂലപുരത്ത്. എവിടാന്നാ പറഞ്ഞേ? പ്രോപ്പർ തിരുമൂലപുരം. എനിക്ക് രണ്ട, ഇന്നത്തെ ദിവസം പോക്ക. കോട്ടയത്തെ അഡ്വക്കേറ്റ്സ് എല്ലാം കൂടെ എന്നെ വളഞ്ഞുകെട്ടി വെച്ചിരിക്കുവായിരുന്നു. സാർ എനിക്ക് വേണ്ടി ഒരു എസ് പറയണം. എന്താണ്? ഒരു ചെറിയ ചടങ്ങ്. കോട്ടയത്തെ ബാർ അസോസിയേഷൻ സാറിന് ഒരു സ്വീകരണം നൽകുന്നു, അതിലൊന്ന് വന്ന് ഇരുന്ന് കൊടുക്കണം. ബോറാവും? ബോറാകാതെ നോക്കുന്നതിന്റെ ഉത്തരവാദിത്തം എനിക്ക്. ദൂരെ ഒന്നുമില്ല, ഇവിടെ തന്നെ നമ്മുടെ ജൂബിലി ഹാളിൽ ഒരു 10 മിനിറ്റ്. ചെറുപ്പക്കാർ പിള്ളേരുടെ ആഗ്രഹമല്ലേ സാറേ, അവരൊരു ഷാള് പൊതിച്ച ചങ്ങ് പൊക്കോളും. പ്രസംഗങ്ങളുണ്ടാവും. അധിക പ്രസംഗത്തിന് ചാൻസ് കൊടുക്കാതെ ഞാൻ നോക്കിക്കോളാം. അപ്പോ ഞാനൊരു രസം പറയുവേ. അന്നൊക്കെ മദ്രാസിലെ എം ജി സോമേട്ടന്റെ താമസം കണ്ണിമോറ ഹോട്ടലിൽ. ഒരു ദിവസം ഞാൻ പാസ്പോർട്ടുമായിട്ട് മുറിയിലോട്ട് കയറി ചെല്ലുമ്പോ, അന്നൊക്കെ മദ്യപിക്കാൻ പാസ്പോർട്ട് വേണമായിരുന്നു. അതല്ല കുവ, പാസ്പോർട്ട് എന്ന് പറഞ്ഞ സ്കോച്ചാ, ഒരു സ്കോച്ചിന്റെ പേരാ. കുഞ്ഞച്ചോ, എം ജി സോമൻ ഉണ്ടാക്കുന്ന ഓരോ പൊല്ലാപ്പ്. അല്ല, ഡി കെ വന്നില്ലയോ? വന്നല്ലോ. ആ സൈദ തന്നെ കഞ്ഞിക്കുഴിയിൽ അയപ്പ് തിരക്കുന്നത്. അവനെ തപ്പിയാ ഞാൻ ഇറങ്ങിയത്. അവന്റെ എസ് ക്ലാസ് ബെൻസിന് ലാൻഡ് ക്രൂസറുമായി ഒരു എക്സ്ചേഞ്ച് പറഞ്ഞായിരുന്നു. ശശി, ആ ഡ്രിങ്കിങ് എടുത്ത് ഇയാൾക്ക് ജ്യൂസ് പറയട്ടെ. ഓ വേണ്ട, ആദ്യം അയപ്പുമായിട്ടുള്ള ഇടപാടൊന്ന് തീർക്കട്ടെ. ഇവിടെ വലിക്കാവോ? അപ്പൊ മെമ്പർ അല്ലേ? അല്ല, കുന്നേലെ സഹിച്ചാന്റെ ഗസ്റ്റാ ഞങ്ങള്. ആന്നോ? എന്നാ പിന്നെ വലിയ. നമ്മുടെ കാശിന് നമ്മൾ മേടിക്കുന്ന സിഗരറ്റ് നമ്മൾ വലിച്ച് ആരെങ്കിലും ചോദിക്കുവോ? എന്നാ വലിയ. സാറേ, ബാറിൽ നോ സ്മോക്കിംഗ് ആണ്. ഇവിടെ ചോദിച്ചല്ലോ, അപ്പൊ വിളിച്ചോളാൻ പറഞ്ഞു. ആര് പറഞ്ഞു? അയാളുടെ പേരും തേങ്ങന്ന് അറിയാൻ മേല. ഇവിടെ സർവ് ചെയ്ത പേരാ കുര്യച്ച. വലിച്ചോളാൻ പറഞ്ഞോ? ആര് വലിക്കുന്നത്? വലിക്കാത്തൊക്കെ അവനവന്റെ സൗകര്യം. ഇതിലേത് വലിക്കാൻ ഞാനോടും പറഞ്ഞില്ല. അതെന്നെ മറ്റവർത്തനോട് താൻ പറയുന്നേ? തന്നോടല്ലേ ഞാൻ ചോദിച്ചേ. സാർ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, പോക്കൃത്തരം കാണിച്ചിട്ട് എന്റെ വെക്കിട്ട് കിടമെന്നുണ്ടല്ലോ. കയ്യില് പൈസ ഉണ്ടെങ്കിലേ അത് മറ്റൊടത്തുകൊണ്ട് പൂട്ടി വെച്ചാ മതി. ഇവിടെ ചടയിറക്കാൻ വരരുത്. ഞങ്ങളൊക്കെ അധ്വാനിക്കുന്ന തൊഴിലാളികളാ, വേറെ ഗതിയില്ലാത്തോണ്ട് അതിന്റെ മുമ്പിൽ വന്നിങ്ങനെ കുനിഞ്ഞു നിൽക്കുന്നത്. കുര്യച്ച വന്നേ, ചുമ്മാ ഇയാളോരൊന്ന് പറഞ്ഞ് ശീലുണ്ടാക്കാൻ പോണോ? ഇവന്റെയൊക്കെ ഉച്ചാലി പീസ് കണ്ട കുര്യച്ച വരളുകയല്ല, ഇവനെയൊക്കെ ഡീൽ ചെയ്യാൻ ഞാൻ മതി. സിഗരറ്റ് വലിച്ചായിരുന്നേ, അത് എന്നതാന്ന് ചോദിച്ചപ്പം ഈ കുര്യച്ചൻ പറഞ്ഞിട്ടാന്ന് പറഞ്ഞു. അതിന്റെ പേരിൽ ഒരു വർത്തമാനം ഉണ്ടായി. അങ്ങനെ എന്റെ പൊന്നു സഹോദരൻ അവിടെ ഇംഗ്ലീഷിലും മലയാളത്തിലും എഴുതി വെച്ചിട്ടുണ്ടല്ലോ ഇവിടെ പോകല് പാടില്ലെന്ന്. താനാരാ? ഡേവിഡ് എന്നാ പേര്. ഈ ക്ലബിന്റെ സെക്രട്ടറിയാ. ഇതുപോലുള്ള ഏർപ്പാളികളെ ജോലിക്ക് വെച്ചാൽ അവൻ മാത്രമല്ല സെക്രട്ടറി മേടിക്കും.
പിള്ളേരെ ബില്ല് കൊടുത്തിട്ട് അവരുടെ പൊക്കളാൻ പറ. അങ്ങനെ അങ്ങ് പോകുന്ന എങ്ങനെ? ഞങ്ങളെ കുന്നേല സഹിച്ചാന്റെ ഗസ്റ്റാ, പുള്ളിക്കാരൻ വന്നിട്ടേ പോകുന്നുള്ളൂ. കുന്നേല സജി വരുന്നവരെ ഇവിടെ ഇരിക്കാനാണ് ഉദ്ദേശമെങ്കിൽ നടന്നു പോകേണ്ടി വരികയല്ല. കാലിന്റെ മുട്ടയിലെ ചിരട്ടയാൻ ചവിട്ടി പൊളിക്കല്ലാത്തിന്റെ. ഇത് ചുമ്മാ പറച്ചിലല്ലേ, അണ്ണം തുടങ്ങി വെക്കത്തേ ഉള്ളൂ. പിന്നെ ഇവിടെ ഫിനിഷ് ചെയ്യാൻ ഞങ്ങൾ ഒരുപാട് പേരുണ്ട്. കോട്ടയം ക്ലബ്ബിൽ നീടി മേടിച്ച പിന്നെ നേരെ കോട്ടയ്ക്കൽ ആര്യ വിദ്യശാലയിൽ അഡ്മിറ്റ്. അതാ കണക്ക്. ഇറങ്ങി പോയണ്ടി പോടോ. സഹിച്ചാനെ ഓർത്തിട്ടാ, ഇല്ലെങ്കിൽ നിൽക്കുന്നു. സെക്രട്ടറി ആന്നേ അവന്റെ ഒരു ജാട. എന്റെ പങ്കിട്ട കൊട്ടാരത്തിൽ പോയി പറ. നേരെ സജിയോട്, ആ പേര് കേൾക്കുമ്പോ അവൻ മാത്രമല്ല അവന്റെ അപ്പൻ ചത്തുപോയ കുഞ്ഞുമറിയത് വരെ ശവപ്പെട്ടിന്ന് വന്ന് എഴുന്നേറ്റ് നിൽക്കും. നീയൊക്കെ ഇച്ചിരി കൂടെ മൂക്കനോടാ കോട്ടയത്ത് വന്ന് കളിക്കാൻ. കേറിപ്പോ, കേറിപ്പോടാ. ഒത്തിരി നാള് കൂടി തേഹനങ്ങിയതുകൊണ്ടായിരിക്കാം ഒരു വല്ലായ്മ. വിനോദം കൊടുത്തേക്ക്. സത്യത്തിൽ കുര്യച്ചന്റെ കന്നം തരുവ. ആ ചെറുപ്പക്കാരോട് അവിടെ ഇരുന്ന് വലിച്ചോളാൻ പറഞ്ഞത് കുര്യച്ചനാണ്. ഇതുപോലുള്ള പെറപ്പിനെയും കാണിച്ചെന്ന് ഞാൻ അറിഞ്ഞ കുര്യച്ചന്ദന്റെ ചീട്ട് ഞാൻ കീറുവേ. പണി നീ വേറെ നോക്കേണ്ടി വരും.